എടി പൊട്ടി വീണ് കഴിഞ്ഞാലേ അതിന്റെ കാശ് വേറെ കൊടുക്കണം കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. നിങ്ങൾ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യുന്നൊരു കാര്യമായിരുന്നു കസിൻസുമായിട്ട് ട്രിപ്പ് പോകുന്നത്. അപ്പം നമ്മൾ പോയിട്ടുള്ളൊരു സ്ഥലത്തും കൂടെയാണ് നമ്മൾ പോകുന്നത്, റോസ്മല. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്കും കൂടെ ഞാൻ താഴെ കൊടുത്തേക്കാം. മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ കസിൻസുമായിട്ടാണ് പോകുന്നത്, പോരാത്തതുകൊണ്ടും നമ്മൾ വേറെ കുറച്ച് സ്ഥലത്തും കൂടെ പോകുന്നുണ്ട്. അതൊന്നും പ്ലാൻഡ് അല്ലായിരുന്നു. ഇത് ഈ കാണുന്നതാണ് നമ്മളുടെ പുനലൂർ തൂക്കുപാലം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്കും കയറുന്നില്ല, കാരണം കട്ട വെയിലാണ്. നമ്മൾ നേരത്തെ ഇറങ്ങി, ഇപ്പോൾ നല്ല ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കയറാൻ നമ്മൾ നേരെ പോവുകയാണ്. നല്ല കട്ട വെയിലായതുകൊണ്ട് കാഴ്ചകൾ കണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു അമ്മച്ചി ഇങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ശീമനിലേക്ക് ഉപ്പിലിട്ടത് കാണുന്നത് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ മരം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിതങ്ങനെ നമ്മുടെ വീട്ടിൽ ഉപ്പിലിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പുറത്തൊരു സ്ഥലത്ത് വെച്ചേക്കുന്നത് ആദ്യമായിട്ടായിരുന്നു കണ്ടേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അതൊക്കെ വാങ്ങിച്ചു, പൈനാപ്പിൾ ഉപ്പിലിട്ടത്. അതൊക്കെ നമ്മളെപ്പോഴും കഴിക്കുന്നതാണല്ലോ. അപ്പോൾ ശീമനിലേക്ക് ഞാൻ ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് അതും കൂടെ വാങ്ങിച്ചു. അപ്പോൾ പോവുകയാണ്. അവിടെ നിന്ന് നമ്മൾ പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം ഇനിയും നമുക്കുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം കിടിലമാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് 13 കണ്ണറ പാലം. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽപാതകളിൽ ഒന്നാണിത്. അപ്പോൾ കണ്ടില്ലേ, കിടിലമാണല്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെയുള്ള റോഡിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചുറ്റും കാഴ്ചകളാണ് കേട്ടോ. പാറ പോലെ കണ്ടില്ലേ നിങ്ങൾ ബാക്കിലൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ എത്തിയേക്കുന്നത് പാലരുവി ആണ്. പാലരുവി വാട്ടർഫോൾസിലാണ് എത്തിയേക്കുന്നത്. അപ്പം അവിടെ ഈ കാണുന്ന വണ്ടിയിൽ ഇതിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ റോസ്മലയ്ക്ക് ഉദ്ദേശിച്ചിട്ടാണ് വന്നതെങ്കിലും ഇവിടെ കൂടെ കയറിയിട്ട് പോകാന്ന് കയറി. അപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കാനും അതിന് കാര്യങ്ങൾ തിരക്കാനുമായിട്ട് കസിനും ഹസ്സും അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ തിരക്കി അവർ വന്നു. അപ്പോൾ ഒരാൾക്ക് 50 രൂപയാണ്. പക്ഷേലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന പുറകിൽ കാണുന്ന ആ വണ്ടിയിലാണ് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. പക്ഷേങ്കിൽ നമുക്ക് 2 മണിക്കൂർ ലേറ്റാകും, 2 മണിക്കൂറിൽ കൂടുതൽ ലേറ്റാകും. അതുകൊണ്ട് നമ്മൾ അവിടെ കയറുന്ന കാര്യം അങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പം അതിനിടയ്ക്ക് നല്ലൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജിൻസി ചിനുവിന് ഷൂവിൻ്റെ ലേസ് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പോവുകയാണ് ഇവിടുന്ന് ഇവിടെ കറങ്ങണം. കാരണം നമ്മളിവിടെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് റോസ്മലയിലൊക്കെ പോയിട്ട് കുറേ ലേറ്റാകും. നമ്മൾ രാത്രിയാകും വീട്ടിലെത്താനായിട്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പിന്നെയും റോസ്മലയ്ക്ക് പോവാണ്. അപ്പോൾ അവിടെ ഒരു അപ്പച്ചൻ നിന്നിട്ട് പൈനാപ്പിൾ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ ഒരു മുഖസാദൃശ്യം ഉള്ളതുകൊണ്ട് നമ്മളെ വാങ്ങിച്ചു. പാവല്ലേ, പാവം നമ്മളെ കണ്ടിട്ട് നമ്മളത് വാങ്ങിക്കാനാണ് ചോദിക്കുന്നതെന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ അവിടെ ഓപ്പൺ ആവണമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അപ്പോൾ ആ അപ്പച്ചൻ പെട്ടെന്ന് ഓടി ഇങ്ങ് വന്നു, അതും ചുമന്നുണ്ട്. അപ്പോൾ കഷ്ടമല്ലേ, അങ്ങനെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ റോസ്മലയിലേക്ക് പോകാനുള്ള വഴി കയറി കുറേ ഉള്ളിലെത്തിയപ്പോൾ ദാണ്ടെ കാണുന്ന കാഴ്ചയാണ്. അതായത് കിടിലമാണ് കേട്ടോ. റോഡിലെല്ലാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിടക്കും. അതായത് തോട്ടിൽ കൂടെ, തോടാണോ ഇങ്ങനെ, അതിൽ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പാറയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് ഇറങ്ങി കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല തണുത്ത വെള്ളം കേട്ടോ, നല്ല ചൂടുള്ള. നമ്മുടെ ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം ഭയങ്കര ചൂടാണ്. പക്ഷേ ഈ വെള്ളത്തിലെന്ന് പറഞ്ഞാൽ നല്ല ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം പോലെയാണ്. അടിപൊളിയായിരുന്നു, കുളിക്കാൻ തോന്നും കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് കുളിക്കാതേക്കും പോരുന്നത് വേണമെങ്കിൽ പറയാം. പക്ഷേ കിടിലം കേട്ടോ, നല്ല തണുത്ത വെള്ളമായിരുന്നു. കുറേ നേരം നിന്നു. പക്ഷേങ്കിൽ ഒരു കാര്യം സൂക്ഷിക്കണം, നല്ല ബ്ലഡ് കുടിക്കുന്ന അട്ടയുണ്ട് ഇവിടെ. അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ട് വേണം നിൽക്കാനായിട്ട്. ഷൂ ഒക്കെ ഇടുമ്പോഴാണെങ്കിലും ഊരിയിടുമ്പോഴാണെങ്കിലും നമ്മൾ നോക്കിയും കണ്ട് ഊരിയിടണം. വണ്ടിയിലൊക്കെ ഊരിയിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിവിടെ എല്ലാം കുറേ നേരം നിന്നു, കാരണം നല്ല തണുത്ത വെള്ളമായിരുന്നല്ലോ. ഞങ്ങളെല്ലാം വെള്ളത്തിൽ ഇറങ്ങി നിന്നു. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ വെള്ളത്തിൻ്റെ അകത്തും ഇതുണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ ഞങ്ങൾ നിന്നിടത്തൊന്നും കണ്ടില്ല. കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഇതെന്നാണ് പറയുന്നത്. അപ്പം ഞാനും ചിന്നു ജിൻസിയും നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർ രണ്ടുപേരും അങ്ങ് ദൂരെ നിന്ന് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പം അവർ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. അവർക്ക് അവരുടെ ഷൂ ഒന്നും നനയ്ക്കാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരല്ലായിരുന്നു. അപ്പം നമ്മൾ അങ്ങനൊന്നുമില്ല കേട്ടോ, നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു വേണമെങ്കിൽ പറയാം. നല്ല തണുത്ത വെള്ളം അതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചൂട് സമയത്ത് ഇത്രയും നല്ല തണുത്ത വെള്ളം അടിപൊളിയായിരുന്നു. അപ്പോൾ അവർ ദൂരെ നിന്ന് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കുറേ കിടിലം ഫോട്ടോസ് കിട്ടി കേട്ടോ. അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ നിന്നിട്ടാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇവിടെ നിന്ന് കഴിച്ചതിന് ശേഷം വേസ്റ്റ് കളയാനുള്ള സ്ഥലമുണ്ട്, അവിടെ ഇട്ടു. അപ്പോൾ നമ്മൾ നിന്നപ്പോൾ തന്നെ ഒരു ആൻറ്റി വന്ന് പറയുന്നുണ്ടായിരുന്നു, ആ കാണുന്ന കാട്ടിലോട്ടൊന്നും കയറിപ്പോരുത്, അവിടെയൊക്കെ വന്യമൃഗങ്ങളുണ്ട് എന്നാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ.
അപ്പോൾ നമ്മൾ പിന്നെയും നേരെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരങ്ങൾക്ക് ശേഷം ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അതും കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ദൂരമുണ്ട്, അത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പരൊക്കെ നോട്ട് ചെയ്തെടുക്കും, അതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. തിരിച്ചു വരുമ്പോഴും അവരതുപോലെ നോക്കും. അപ്പം ഇത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ബാക്കി കാണിക്കുന്നത്. നേരെ നമ്മൾ അവിടെ റോസ് മലയിൽ എത്തുന്ന ഭാഗമാണിത്. റോസ് മലയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു, കണ്ടില്ലേ ചുറ്റുമല. അപ്പം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, അവളുമാരവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജിബിനാണിത് കസിൻ, അവൻ ഇങ്ങനെ ഫ്രണ്ടിലോട് നടന്നുപോവാണ്. അവനാണ് നമ്മളുടെ കിടക്കാച്ചി ഫോട്ടോസൊക്കെ എടുത്തു തരുന്നത്. അപ്പം കണ്ടില്ലേ, ഇതാണ് അവിടെ നിന്നുള്ളൊരു വ്യൂ, കിടിലമാണ് കേട്ടോ. അപ്പം നമ്മുടെ റോസ് മലയിൽ കയറാനായിട്ട് നമുക്ക് ഒരാൾക്ക് 45 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അപ്പോൾ ഈ താഴെ കാണുന്ന സ്ഥലത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. അപ്പം ടിക്കറ്റ് എടുക്കാൻ പോവാണ്. കയറി വരും മക്കളെ. നമ്മൾ കയറ്റം കയറുകയാണ്. നമ്മുടെ ക്യാമറമാൻ മുമ്പേ പോകുന്നുണ്ട്. ക്യാമറമാൻ ജിബിൻ ചക്കോ. ഇവിടെ നമ്മുടെ ചിന്നുണ്ട്, അങ്ങ് ദൂരെ ഫോൺ വിളിച്ച് വരുന്ന ജിൻസിയും ഉണ്ട്, പിന്നെ ഹസ്ബൻഡ്. അയ്യോ കുഴഞ്ഞ്, കുറച്ച് കറിയപ്പോ നമ്മൾ കുഴയുകയാണ് ഗൈസ്. ഈ കാണുന്ന വഴി കൂടെയാണ് നമുക്ക് മുകളിലോട്ട് പോകാനുള്ളത്. പാറക്കെട്ടൊക്കെയാണ്, നല്ല കിടിലാണ് കേട്ടോ. ഇവിടെയൊക്കെ സൈഡിലിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ മുകളിലോട്ട് പോയത്. അപ്പോൾ കാട്ടത്തീ സൂക്ഷിക്കുക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേങ്കിൽ കയറ്റമായതുകൊണ്ട് നമ്മൾ കുറച്ച് അണയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ ബാക്കിൽ ഫോൺ ചെയ്ത് വരുക, അയാൾക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അയ്യോ ഇതൊരു സൗണ്ടൊക്കെ കേൾക്കുന്ന കാലുണ്ട്. അയ്യോ കഴിഞ്ഞ് പകുതിരെ കേറി, ഇനിയുണ്ട് ബാ. ആണോ? ഞാൻ ചേച്ചി ചിന്തി ചേച്ചി ട്രെയിനാണ് ഇവിടെ. നമ്മുടെ ചിന്നു ഫോട്ടോ എടുക്കുകയാണ് ഇങ്ങനെ തറയിലൊക്കെ ഇരുന്ന് വെറൈറ്റി ആയിട്ട്. അവിടെ നമ്മുടെ മോഡൽ ഇരിപ്പുണ്ട്, മോഡൽ. ഓ ഫ്രണ്ട് ക്യാം വെച്ചൊക്കെ ഫോട്ടോ എടുക്കത്തുള്ളു കേട്ടാ. ക്യാമറ മൂമെന്റ് അതാടി പറഞ്ഞ മൃഗങ്ങൾ നിൽക്കുന്ന കറുത്തുള്ളവരുണ്ട് ഇടക്കിടക്ക്. അങ്ങനെ പറഞ്ഞു തന്നായിരുന്നു. ഇന്നാളെ അരുണനായിട്ട് പറഞ്ഞ കാട്ടുപോത്ത് നിൽക്കുന്ന. അപ്പം നല്ല കിഡിലും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഞങ്ങൾ എത്തിയത് നല്ല നട്ടുച്ചയ്ക്കാണ്, അങ്ങനെ നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നിന്നാലും നമുക്ക് നല്ല വ്യൂ ആണ് കിട്ടുന്നത്, കണ്ടില്ലേ. താഴെ മൃഗങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞ് ഞാനൊന്ന് തള്ളിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നല്ല കാഴ്ചയാണ് കേട്ടോ. നല്ല ചൂടുണ്ട്,
പക്ഷേങ്കിൽ എന്നാൽ കുറച്ച് എന്താ ഒരു നല്ല കാറ്റ് അടിക്കുന്നുണ്ട്. വൈകുന്നേരമാണെങ്കിൽ ചെറിയൊരു തണുപ്പൊക്കെ നമുക്ക് അടിക്കും. ഇപ്പം നമ്മൾ നട്ടുച്ചയ്ക്ക് വന്നതുകൊണ്ട് തണുപ്പ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് കുറച്ച് കഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം നിന്ന് കുറച്ച് കൂടുതൽ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴോട്ട് ഇറങ്ങുന്നത് നല്ല രസമാണ് കേട്ടോ. അങ്ങോട്ട് കയറുന്നതിനെക്കാട്ടി ഇറങ്ങുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. കൊഴിഞ്ഞു, നല്ല വെയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു രസമല്ലേ, നല്ല കാറ്റുള്ളതുകൊണ്ട് അത് ആരും ഇല്ലായിരുന്നു. കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു രസമായിരുന്നു കേട്ടോ. ചൂടധികം നമുക്ക് തോന്നിയില്ല. അപ്പോൾ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് പൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ താഴെ എത്തി. ഇങ്ങ് താഴെ എത്തുമ്പോൾ ഒരു കടയുണ്ട്, ഒരു കടയേ ഉള്ളൂ. ആ കടയിൽ നമുക്ക് ഫുഡൊക്കെ കിട്ടും. വലിയ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് ചായ അല്ലെങ്കിൽ കടി അങ്ങനെയൊക്കെ ഉള്ളത് കിട്ടും. നമുക്കിപ്പോൾ അത് തന്നെ ധാരാളമല്ലേ. അവൻ്റെ തണുത്ത വെള്ളം കിട്ടും, നമ്മുടെ ഈ ചൂടത്ത് നല്ല തണുത്ത വെള്ളം. അത് നമുക്ക് അത്യാവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചായയും വെള്ളമൊക്കെ കുടിച്ചു. അതിന് ശേഷം നമ്മൾ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ മയിലും അങ്ങനത്തെ ഉള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ പോകുന്നതിൻ്റെ കുറേ ദൂരം എത്തിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പം അവിടെ ഒന്ന് ഇറങ്ങിയിട്ടാണ് പോയത് കേട്ടോ. വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസാണ് മുഖ്യം നമുക്ക്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പോവുകയാണ്. നല്ല വെള്ളമാണ് കേട്ടോ, എല്ലായിടത്തും നല്ലപോലെ വെള്ളമാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് പെട്ടെന്നാണ് പ്ലാൻ ചെയ്തത് മീൻപൊടി പാറയിലേക്ക് പോകാമെന്ന്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. കൊട്ടാരക്കരയാണ് ഈ സംഭവം. അപ്പോൾ എല്ലാത്തിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ മീൻപൊടി പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. കിഡിലാണ് കേട്ടോ, നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. നല്ല ആർട്ടിഫിഷ്യലൊക്കെ ആണെങ്കിലും എന്താ പറയുന്നത്, കിഡിലാണ് കേട്ടോ. നമുക്ക് കൊച്ചു കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളും പിന്നെ നമുക്ക് വെള്ളത്തിലിറങ്ങാനും കുളിക്കാനും എല്ലാത്തിനും പറ്റിയ സൗകര്യമുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷേ നമ്മൾ അതിനൊന്നും നിന്നില്ല. നല്ല തണുത്ത, എല്ലായിടത്തെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തണുത്ത വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ കുഞ്ഞു കുട്ടികളെ കളിക്കുന്ന സംഭവത്തിലൊക്കെ കയറി കളിക്കുകയാണ്. എടി പൊട്ടി വീട് കഴിഞ്ഞാലേ അതിൻ്റെ കാശ് വേറെ കൊടുക്കുന്നത് കേട്ടോ. ട്രിപ്പ് പോകുന്നെങ്കിൽ അത് നമ്മൾ കസിൻസുമായിട്ട് പോയിരിക്കണം. അത് ഒന്നൊന്നര ഫീലാണ് കേട്ടോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സ്പെഷ്യൽ മൊമെൻറ്റ്സ് ആണ് അതൊക്കെ, ഓർത്ത് വെക്കാൻ പറ്റുക. അപ്പോൾ ഞങ്ങളുടെ കൂടെ എൻ്റെ ബ്രദറും കൂടെ വരാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ അവന് ജോലി ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല, ലീവ് എടുക്കാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങളിങ്ങി പോയിരുന്നു. അപ്പം അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ കേട്ടോ, അതൊരു കുറവായിരുന്നു. പക്ഷേങ്കിൽ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു വേണമെങ്കിൽ പറയാം. കുറേ നാൾ കൊണ്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഗൈസ്, നമ്മൾ മീൻപൊടി പാറയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. നല്ലപോലെ ആളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങാൻ നല്ല സ്റ്റെപ്പ്. അവിടെ ഇറങ്ങാനുള്ള ഇതില്ല, അങ്ങോട്ട് പോയിട്ട് വരാം. അല്ല, അവരെങ്ങോട്ടേ പോകുന്നേ? അങ്ങോട്ട് ജസ്റ്റ് പോയിട്ട് വരാം. ഫ്രണ്ടിലോട്ടുണ്ട്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാവേ. പക്ഷെ എന്തായാലും ഇറങ്ങിയല്ലേടി നമ്മള്. ഞങ്ങളുടെ കൂടെ വന്നവര് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക, നമ്മളെ പോലെ കൂട്ടുന്നില്ല. നമ്മൾ അവരുടെ പുറകെ വെച്ച് പിടിച്ചോണ്ടിരിക്കുക. കാണിച്ചു. അപ്പൊ നല്ല രസമുണ്ട് കേട്ടോ, അതില് ചൂടൊന്നും ഇല്ല, കൊള്ളാം. വൈകുന്നേരം അതാ, വൈകുന്നേരം വേണം വരാനായിട്ട് മീൻപൊടി പാറ. ഇവിടെ ഇറങ്ങും ഞങ്ങൾ വിചാരിച്ചതല്ല, എങ്കിലും ഞങ്ങൾ ഇറങ്ങി. അങ്ങ് ദൂരെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇതിൽ കിടക്ക ഒഴുകുന്നത്, ആ പാറക്കേട്ടിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം. അപ്പൊ അങ്ങോട്ടേക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഒരു കുഞ്ഞു പാലമുണ്ട്, ആ പാലത്തിൽ കൂടെ കയറി വേണം നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ. എന്നാലേ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പാലത്തിൽ കൂടെ കയറി നടക്കുവാണ്. നല്ല രസമുണ്ട് കേട്ടോ, വീഴത്തൊന്നുമില്ല, ആട്ടമൊന്നും ഇല്ലാത്ത പാലമാണ്. അപ്പോൾ നമ്മൾ അതിലേക്കൂടെ ഉള്ള വഴി കൂടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും അവിടെ ഇരുന്നോളൂ, ഞങ്ങൾ മൂന്നുപേരുമാണ് അങ്ങോട്ടേക്ക് പോയത്. ഇവിടെ നിന്ന് കുറച്ച് കൂടുതൽ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങ് കാണുന്ന വെള്ളമില്ല. അവിടെ നിന്ന് എല്ലാവരും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കുളിക്കുന്നൊന്നുമില്ല, നമ്മൾ കാലൊക്കെ ജസ്റ്റ് നനച്ചതേ ഉള്ളൂ. അങ്ങോട്ടേക്ക് പോയി, നടക്കുന്ന പാതയൊക്കെ കണ്ടില്ലേ, കൊള്ളാം.
നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. മുമ്പ് ഇങ്ങനൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് കുറച്ചും കൂടെ ഇത് വിപുലമാക്കിയിട്ടുള്ളത്. മുമ്പ് സാധാ ഒരു കുഞ്ഞ് ഒരു മീൻപൊടി പറയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഭയങ്കരമായിട്ട് തിരക്കൊക്കെയുള്ള ഒരു അടിപൊളി സ്ഥലമാക്കി എടുത്തു. അപ്പം ഇതിൽ കൂടി ഇങ്ങനെ നടക്കാൻ കിടുവായിരുന്നു, പക്ഷേ എനിക്ക് തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കൊണ്ട് വേണം ഒക്കെ നടക്കാനായിട്ട്. ഇവിടെ ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ തന്നെ ഇരുന്ന് നല്ലപോലെ തണുപ്പ് ആസ്വദിക്കാൻ പറ്റും, കുളിക്കാം. പക്ഷേങ്കിൽ നമ്മൾ അതിനൊന്നും നിന്നില്ല, നമുക്ക് പോകണം. കുറേ ലേറ്റായി, ഇവിടെ നിന്ന് കുറേ ദൂരമുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ നല്ല തണുത്ത കാലൊക്കെ നല്ലപോലെ തണുക്ക് വരും. ഞങ്ങൾ കുറേ നേരം നിന്നു, പാൻ്റൊക്കെ നനയുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. കാലെല്ലാം നല്ലപോലെ നനച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അവർ രണ്ടുപേരും ഇറങ്ങിയില്ല കേട്ടോ, അവർ രണ്ടുപേരും അങ്ങ് പോയിരുന്നേതു. അവർക്ക് കാലൊന്നും നനയ്ക്കാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരായിരുന്നു. ഞാൻ അവർക്ക് അവരുടെ ഷൂ, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായ എന്നും പറയുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ.